അഡ്വക്കേറ്റ് ചാണയിൽ അരവിന്ദാക്ഷൻ അവാർഡ് ആശ്രയം അഗതി മന്ദിരത്തിന് സമ്മാനിച്ചു. കൊടുങ്ങല്ലൂർ ഒന്നുകുറേ ആയിരം യോഗത്തിൻ്റെ ദീർഘകാല പ്രസിഡന്റും കൊടുങ്ങല്ലൂരിൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസ നിയമ ആതുര സേവന രംഗത്തുമെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന അഡ്വക്കേറ്റ് ചാണയിൽ അരവിന്ദാക്ഷൻ്റെ 15-ാം ചരമവാർഷികത്തിനോട് അനുബന്ധിച്ചാണ് എടവിലങ്ങ് വത്സാലയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ആശ്രയം അഗതി മന്ദിരത്തിന് അഡ്വക്കേറ്റ് ചാണയിൽ അരവിന്ദാക്ഷൻ അവാർഡ് സമ്മാനിച്ചത്. ഇതോടൊപ്പം ഒകെ യോഗത്തിൻ്റെ മൺമറഞ്ഞ സാരഥികളെയും ചടങ്ങിൽ അനുസ്മരിച്ചു. കൊടുങ്ങല്ലൂർ ഒകെ ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൻ്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി.ആർ. സുനിൽകുമാർ MLA നിർവഹിച്ചു. അടവിക്കയിലൂടെ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിനാണ് ഈ കൊടുങ്ങല്ലൂരിൻ്റെ ഈ മണ്ണില് നല്ല പങ്ക് നമ്മുടെ അമ്പലവുമായി ബന്ധപ്പെട്ടായാലും മറ്റ് ഇതര മേഖലകൾ എല്ലാം തന്നെ നമുക്ക് ഉയർത്തി അതിൻ്റെതായിട്ടുള്ള പ്രവർത്തന ശൈലി ഒരു നല്ലൊരു പ്രവർത്തന ശൈലിയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ശൈലി ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും ഒരു സംഘാടകനാവാൻ കഴിഞ്ഞെന്ന് വരില്ല. എല്ലാവരും ഒരു സംഘാടകന്മാരല്ല. അതിന് പ്രത്യേക കഴിവ് വേണം. നമുക്ക് ഒരു മാറ്റം, അതൊരു ദീർഘവീക്ഷണമാണ്. നാളെ എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഉണ്ടാവണമെന്നല്ല. എല്ലാവരും അധികാരസ്ഥാനങ്ങളിൽ നിന്നിട്ടുണ്ടാവാം. എല്ലാവർക്കും ആ ഒരു വീക്ഷണം ഉണ്ടാവണമെന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നാളുകളിൽ എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അരുവിക്കയിൽ എന്നുള്ളത് തന്നെയാണ്. ആശ്രയം അഗതി മന്ദിരം ഗുരുജിക്ക് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ PU ഷിനിജ ടീച്ചർ അഡ്വക്കേറ്റ് ചാണയിൽ അരവിന്ദാക്ഷൻ അവാർഡ് സമ്മാനിച്ചു. സ്വാഗത സംഘം ചെയർമാൻ PT ഗോപാലകൃഷ്ണ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കാരൂർ നന്ദകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ KR ജൈത്രൻ, അഡ്വക്കേറ്റ് TD വെങ്കിടേശൻ, DCC ജനറൽ സെക്രട്ടറി TM നാസർ, ഒകെ യോഗം സെക്രട്ടറി KP രാജീവൻ, പ്രോഗ്രാം കോർഡിനേറ്റർ PU സുരേഷ് കുമാർ, ഒകെ യോഗം ട്രഷറർ KC ഗോപകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു.